ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ഞായറാഴ്ച ദിവസമാണ്, അപ്പം എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ദിവസമാണ്, ആർക്കും പണിയൊന്നുമില്ല, എല്ലാവരും ഫ്രീ ആണ്. ദേ താടിക്കാരനും ഫ്രീ ആണ്. അങ്ങനെ മീശാൻ ഇറങ്ങിയതാണ്, ഒരുപാട് നാളിന് ശേഷം മീശാൻ ഇറങ്ങിയതാണ്. അപ്പം ഇന്ന് ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ കടവുകളായി കടവുകളെല്ലാം മാറി മാറി കളിക്കുകയാണ്. ആദ്യമേ അവരുടെ തൂയി അവിടെ ഒന്നുമില്ലായിരുന്നു. അവിടുന്ന് പിന്നെ ഇവിടെ വീശാമെന്നും പറഞ്ഞ് ഇവിടെ വന്നപ്പം ഇവിടെ ഭയങ്കര ഒഴുക്ക്, ഇവിടെയും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ വീശ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് കാണിക്കുന്നത്. വല്ലതും കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇനി ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ വീണ്ടും കടവ് ചാടേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഈ നമ്മൾ നമ്മുടെ പഴയ സ്ഥലങ്ങളൊക്കെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വീശ് വീശാൻ വേണ്ടിയിട്ട് പോകണം. ഇവിടെ നല്ല ഒഴുക്കാണ് കേട്ടോ. അതെ നിങ്ങളിത് നോക്ക്, നല്ല ഒഴുക്കാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നപ്പോൾ തന്നെ നമുക്ക് കാല് കുത്തി, കാല് പൊക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ ഒഴുകി പോകും. അമ്മാതിരി ഒഴുക്കാണ് ഇവിടെ. അതെ നമുക്ക് നല്ല ഒഴുക്കാണ്. ഈ മേളിൽ ഇത്ര ഒഴുക്കുണ്ടെങ്കിൽ അപ്പോൾ അടിയിൽ എന്താണെന്ന് ആലോചിച്ചു. അവിടെയാണ് നമ്മൾ വീശുന്നത്. അവിടുന്ന് വെള്ളം വരുന്നത് കേട്ടോ, നല്ല കുത്തി ഒഴുകിയാണ് വരുന്നത്. നമ്മുടെ പുഞ്ചലെ വെള്ളം ആറ്റിലോട്ട് പോവുകയാണ്. അവിടെയാണ് നമ്മൾ വീശുന്നത്. വല എന്താകും, വലയുടെ അവസ്ഥ എന്താണ്, വീണ് കഴിഞ്ഞെന്നുള്ളതൊന്നും അറിയത്തില്ല. അത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീശാണ്, ആദ്യത്തെ വീശാണ്. നോക്കാം, ഒഴുക്കുള്ളടത്ത് വീശിക്കഴിഞ്ഞാൽ വല ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടി ചുരുണ്ടെന്ന് പോകും. ഒഴുക്ക് ഒന്ന് ചുരുട്ടി കൂട്ടി ഞാൻ കൊണ്ടുപോകും. അങ്ങനെ വീണിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് നമ്മളത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീശാണ്. കാറ്റ് വലയൊക്കെ വീണിട്ടുണ്ട്. അങ്ങനെയുണ്ട്, എന്തോ രക്ഷയില്ല. തടവലയില്ല, ഒരു സാധനവും ഇല്ല, നല്ല ഒഴുക്കുമാണ്. ഒരു പരീക്ഷണം മാത്രമാണിത്, കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ വീശി ദേ അവിടുന്ന് മാറ്റി, അവിടെ ആയിരുന്നു വീശിക്കൊണ്ടിരുന്നത്, ഇവിടെ ആക്കിയിട്ടുണ്ട്. അവിടെ വീശാൻ പറ്റത്തില്ല, ഭയങ്കര ഒഴുക്കാണ്. അതുകൊണ്ട് നമ്മൾ മൂന്ന് വശം കൂടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഇവിടാണ് വീശുന്നത്. വലിയ മെച്ചമൊന്നുമില്ല, തടവലയൊന്നുമില്ല, പിന്നെ വീശാമെന്നുള്ളതേ ഉള്ളൂ. കിട്ടിയാൽ ഊട്ടി, ഇല്ലേ ചട്ടി. ഒന്നുമില്ല, പറലോ കുറവേ. അവിടെയും ഇവിടെയും മാറി മാറി വീശിയാണ്. എവിടുന്നേലും എന്തേലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. മൂന്നാല് വീശായി, രണ്ട് വീശൂടെ വീശിട്ട് ഞങ്ങൾ മിക്കവാറും ഇവിടുന്ന് സ്ഥലം വിടും. കാരണം കിടിലം വെയിലാണ്, രക്ഷയില്ലാത്ത വെയിലാണ്. മലയൊക്കെ അതെ വീശി കഴിഞ്ഞ് പോരുകയാണ്. ഇതിപ്പോലെ അവിടെ നിന്ന് പിടിക്കാല്ലോ. കല്ല് തടവലയ്ക്ക് വെച്ചിരുന്ന കല്ലാണ്. ഇവിടെ വെയിൽ കൊണ്ട് കരിയാവുന്നല്ലാതെ ഇവിടെ നിന്നും ഒരു രക്ഷയില്ല. ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾക്ക് ആകെ ഒരു പരളെ മാത്രമാണ് കിട്ടിയത് ഇവിടെ നിന്ന്. അതുകൊണ്ട് നമ്മൾ വീണ്ടും പഴയ ലൊക്കേഷൻ പറ്റും. ആദ്യമേ നമ്മൾ അവിടെ വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും അങ്ങോട്ട് ഇല്ലയാണ്. അവിടെ രണ്ടുപേരും വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരിനി ഞങ്ങളെ കളിയാക്കും. എന്നാലും നമുക്ക് അങ്ങോട്ട് പോവാം. പലയിടങ്ങളിൽ അലഞ്ഞ് തിരിഞ്ഞ് ഞങ്ങൾ ബാക്ക് ഓൺ ബേസ്, ബേസിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. എങ്ങും ഒന്നുമില്ല. എന്തു എന്തു ചാടിപ്പോന്നു വലിക്കാത്ത ഇടിക്കത്തില്ല. വരാലൊക്കെ വലയിന്ന് ചാടിപ്പോന്നു. ചാടിപ്പോവാണെങ്കിൽ ഒരെണ്ണത്തെ കണ്ടല്ലോ. അതാണുണ്ട് സിലോപ്പി ആണ്ടോ, ഞങ്ങൾ വന്നതിന്റെ ഐശ്വര്യം കണ്ടോ. നിന്നോട് ഞാൻ പറഞ്ഞു പറയണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു ചുമ്മാ പറയുമായിരിക്കുമെന്ന്. അരിയായി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. സിലോപ്പി 2 കിലോ
കൊള്ളാം സന്തോഷം. വീഡിയോ വെറുതെ അല്ല, ഞാൻ വിചാരിച്ചു ഇടാൻ പറ്റത്തില്ലെന്ന്. മീനില്ല, വെറുതെ തെക്കോട്ടും അക്കോട്ടും വടക്കോട്ടും നടക്കുക. ആദ്യം ഇവിടെ വന്നു, പിന്നെ അവിടെ പോന്നു, അവിടെ പോന്നു, ഇവിടെ വരുന്നു. ഏ കഴിഞ്ഞ വലയ്ക്ക് നമുക്ക് സിലോപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ വലയ്ക്ക് ഇനി ഒരുപാട് ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വീശുന്നത്. ആർക്കേലും എന്തേലും സൂചനകൾ? ഒന്നുമില്ല. ഞങ്ങൾക്ക് ഈ വലയ്ക്കൊരു കരിമീനെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു കരിമീനാണ്. പിന്നെ നമ്മൾ വെള്ളത്തിൽ വിടുകയാണ്. ഇവിടെ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും തടവലയ്ക്ക് വന്ന് നിൽക്കും, നമ്മൾ വീശും. അതുകൊണ്ട് നമുക്ക് താഴെ വിടാം. ഓ, പറന്ന് കളഞ്ഞു ആള്. മരങ്ങും എല്ലാം ഒഴിഞ്ഞു. പിരിഞ്ഞില്ലല്ലയോ. ആദ്യം 3 പേരായിരുന്നു, പിന്നെ അത് 4 പേരായി, ഇപ്പം അതേ അത് 2 പേരായി ചുരുങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ അവസാനത്തെ വീശാണ്. പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് പോവാണ്. അന്നേരം കിട്ടിയ മീനേ ഉള്ളൂ, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അവസാനത്തെ വീശിൽ ഇനി എന്താണ്? ഇത് വിരിഞ്ഞില്ലല്ലോ. വിരിയാതെ വീഴുന്ന വലയിലായിരിക്കും മീൻ. വിരിയാതെ വീണ വലയിലും ഒന്നുമില്ല, വിരിഞ്ഞ് വീണ വലയിലും ഒന്നുമില്ല. സന്തോഷം. പരിപാടി അവസാനിപ്പിക്കല്ലേ? ഓക്കെ. കിട്ടിയ മീനാണ്. 6 മീൻ ഇതിൻ്റെ അകത്തിലും, ഒരെണ്ണവും പിന്നെ കുറച്ച് പള്ളത്തിയും പരലും ഇതിൻ്റെ അകത്തിലും. ഇത്രയും മീനുണ്ട്. മീനൊക്കെ കിട്ടി എന്തായാലും നമ്മളെല്ലാം ചുരുട്ടിക്കെട്ടി പോവാണ്. അവിടെ വല കഴിയുന്നു. അച്ഛൻ്റെ എല്ലാം കഴുകി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.